കുറേ പേര് ചോദിച്ച റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇതിലേക്ക് പാൻ ചൂടാക്കിയ ഓയിൽ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് പേസ്റ്റാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടു അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം പച്ചമുളക് മാറുന്ന വരെ വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം ആദ്യം. എന്നിട്ട് അത് ഒന്ന് ഗ്രൈൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം അരയാനും പാടില്ല, ഇത് ഇതുപോലെ ആയി വരണം. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് പിന്നെ അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്നായിക്കോട്ടെ. അപ്പം എന്നിട്ട് അതിന് ശേഷം ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് രണ്ട് ഒരു നമ്മൾ അളവിനനുസരിച്ചായിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു 45 ചെറിയ ബോക്സ് പാറ്റീസ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് വിസ്കിനോട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അപ്പം തന്നെ വേഗം തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. എന്നിട്ട് ആ സമയത്ത് പാല് കുറച്ച് കുറച്ചായി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പം 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. ഏകദേശം 1 ലിറ്റർ പാലോളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചൊന്ന് പുറകിലിരിക്കും, 1 ലിറ്റർ പാലോളം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത്രയും ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പം ഇതൊന്ന് കുറുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഇത് കുറുകി വന്നിട്ടുണ്ട്. കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ചീസ് ഇടണം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ കുറേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഒരുപാട് ചീസിൻ്റെ ആവശ്യമാണ്. ഇതിപ്പോൾ ട്രയാങ്കിൾ ചീസ് ലാവേശയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. ട്രയാങ്കിൾ ചീസാണ് ഞാൻ ഇവിടെ ഇട്ടത്. അതിട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് അതൊക്കെ മെൽട്ടായതിന് ശേഷം അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കനും കൂടി ഇടണം. അപ്പം ഞാൻ എത്ര ചീസ് എടുത്തതെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഞാനൊരു 12 ചീസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ്. അപ്പം സാധനം നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര ആവശ്യം വരില്ല. അപ്പോൾ ഒന്ന് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. അത് പിന്നെ ഓരോരുത്തരെ എരിവിനനുസരിച്ചാണ്. അപ്പോൾ റെഡ് ചില്ലി ഫ്ലേക്സ് ഇടുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഉപ്പ് ഇടണം. ഉപ്പ് നല്ലോണം നോക്കിയിട്ട് വേണം ഇടാൻ, കാരണം ചീസിൽ ആദ്യം ഉപ്പുണ്ടാവും. പിന്നെ ഞാൻ ചേർത്തത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതും ഇടണം. പിന്നെ ഇവിടെ ഞാൻ മല്ലിച്ചപ്പും ജസ്റ്റ് ഒരു പിടി മല്ലിച്ചപ്പ്, ചെറിയൊരു പിടി മല്ലിച്ചപ്പ് ഒന്ന് ചെറുതാക്കി മുറിച്ച് കാണിട്ട് ഇടുന്നുണ്ട്. അപ്പം ഫില്ലിങ് റെഡി ആയിട്ട് ഇനി ഇതെങ്ങനെ ഫിൽ ചെയ്യുന്നത് നോക്കാം. അത് ചെറിയ സമൂസ ഷീറ്റാണ്. അപ്പോൾ ഇതിങ്ങനെ ക്രോസാക്കി വെച്ചിട്ട് ഫില്ലിങ് അത്യാവശ്യം വെക്കണം, നല്ല ടേസ്റ്റിൻ്റെ. എന്ന് വെച്ചാൽ ഓവർ ആവുകയും ചെയ്യേണ്ട. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ച് മൈദൻ്റെ പേസ്റ്റിനോട് നല്ലോണം ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ഒട്ടിച്ചെടുത്തില്ലെങ്കിൽ ചിലപ്പം അതിൽ നിന്ന് പുറത്ത് ചാടി വരും. അപ്പം നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കണം, നമ്മൾ സമൂസയൊക്കെ ഒട്ടിച്ചെടുക്കും പോലെ തന്നെ. എന്നിട്ട് ഇത് സാധാരണ സമൂസയൊക്കെ പൊരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ചൂടായ എണ്ണയിൽ മീഡിയം, പിന്നെ ചൂടാക്കിയ എണ്ണ ചൂടാക്കിയതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കുമാണ്. സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് സ്പൈസി വേണമെന്നാണെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സും പെപ്പറും കൂട്ടിയാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പച്ചമുളകും അതൊക്കെ കൂട്ടിയാൽ നമുക്ക് വലിയവർക്കും നല്ലോണം ഇഷ്ടമാവുകയും ചെയ്യും, നല്ല സ്പൈസി ആവുകയും ചെയ്യും. കുട്ടികൾക്ക് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതൊന്ന് കുറച്ചാൽ മതി. ഇത് നല്ല സിമ്പിളാണ്. ഉള്ളിയോ അങ്ങനെ പച്ചമുളകൊന്നും ഒരുപാട് മുറുക്കിയൊന്നും വേണ്ട, ഉള്ളി ഒട്ടും വേണ്ട, മറ്റേതൊന്നും അധികമൊന്നും ആവശ്യമില്ല. വേഗം തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കാൻ കഴിയും. ഭയങ്കര സിമ്പിളുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ്, വെറൈറ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.